Hi friends, welcome back to our channel. Now, our video is a bottle art, glass painting. I am going to show you a little bit of a ഇതാണ് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഒരു ഭാഗം ചെയ്ത് ഡ്രൈ ആക്കണം വീണ്ടും മറുവശം ചെയ്യണം അങ്ങനെ ഒരുപാട് സമയത്തിന് വേണ്ടിയിട്ട് തന്നെ പോയി കൈയൊക്കെ കടഞ്ഞ് വേദന എടുക്കുക സത്യം പറഞ്ഞാൽ നമ്മൾ ഈ മൈലാഞ്ചിയൊക്കെ ഇടുന്ന സമയത്ത് നമുക്ക് കൈ കടച്ചിലെടുക്കില്ല അതുപോലെ തന്നെയാണ് പിന്നെ ഇതൊരു നല്ല ബാലൻസിങ് വേണം കൈ ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ചില ടൈമിലൊക്കെ ആദ്യമായിട്ട് ചെയ്യണതിൻ്റെ കുഴപ്പങ്ങളാണെന്ന് തോന്നുന്നു പിന്നെ ഒരു ഭാഗം ചെയ്തപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നി ബാക്കിയൊക്കെ ചെയ്തപ്പോൾ പിന്നെ വേഗം വേഗം അങ്ങ് ഒരു നാക്കൊക്കെ കിട്ടി അങ്ങനെ അങ്ങ് ചെയ്തു അപ്പോൾ ഇത് ഇവിടെ വരച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ഒരു രണ്ട് മൂന്നാല് പേര് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട് നിഷിത സതീശൻ റിനു അനിറ്റ മനോജ് ഉഷാറാണി അപ്പോൾ എല്ലാവർക്കും ഹായ് കേട്ടോ ഓരോരുത്തരുടെ പേരെടുത്ത് പറയാത്തത് നമ്മുടെ വീഡിയോയിൽ ബോറടിക്കും അപ്പോൾ അത് വേണ്ടെന്ന് വിചാരിച്ചാൽ എല്ലാവരുടെ പേരൊക്കെ പറഞ്ഞ് അങ്ങ് ഹായ് പറയണത് അപ്പോൾ ഇതേ നമ്മൾ ഒരു വർഷം അങ്ങ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു പാർട്ട് മാത്രമേ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ ബാക്കി ഭാഗമൊക്കെ ഞാൻ കുത്തിയിരുന്ന് മെനക്കെട്ട് എല്ലാം ചെയ്തെടുത്തു ഇനി നമുക്ക് പെയിൻറ്റിങ് ചെയ്യണം പെയിൻറ്റിങ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ ഒരുപാട് കളറൊന്നും ഇതിൽ ഉണ്ടാവില്ല ആകെ ഒരു 10 കളറൊക്കെ ഒരു ബോക്സിലുണ്ടാവും ചെറിയ ബോക്സാണെങ്കിൽ 6 കളർ അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് ഒരു കളർ കോമ്പോ വെച്ചിട്ടുള്ളൊരു ഷെയ്ഡാണ് കൊടുക്കുന്നത് ആദ്യം റെഡ് പിന്നെ ഓറഞ്ച് യെല്ലോ അപ്പോൾ അതങ്ങനെ ഓരോ വരിയിലായിട്ട് കണ്ടിന്യൂ ആയിട്ട് ആ ഒരു പെയിൻറ് തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത് ഈ ഒരു ഭാഗത്ത് മാത്രം ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു ഔട്ട്ലൈൻ വരച്ചതിൻ്റെ ഉള്ളിലായിട്ട് ചെയ്ത് കൊടുക്കുക പതുക്കെ പതുക്കെ കുറച്ച് കുറച്ചായിട്ട് നെക്കിയിട്ട് വേണം നമ്മളത് അതിലേക്ക് ഫിൽ ചെയ്ത് കൊടുക്കുക പിന്നെ ബബിൾസ് വരികയാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ഊതി കൊടുത്താൽ മതി അപ്പോൾ അതങ്ങ് പൊട്ടിപ്പോവും അല്ലെങ്കിൽ പിന്നീട് അത് ഡ്രൈ ആകുമ്പോൾ ആ ബബിൾസിൻ്റെ അവിടെ ഇങ്ങനെ ഒരു വൃത്തിയില്ലാത്ത രീതിയിൽ ഇങ്ങനെ പൊന്തി നിൽക്കും അതുമാത്രമേ ഇതിൽ ശ്രദ്ധിക്കാനുള്ളൂ അപ്പോൾ അതങ്ങനെ പതുക്കെ പതുക്കെ നമുക്ക് പെയിൻറ്റിങ് ചെയ്തെടുക്കാം ഒരു ഭാഗത്ത് ഞാൻ ഈ ഒരു കളർ കൊടുക്കുന്നെങ്കിൽ വേറൊരു ഭാഗത്ത് വേറൊരു ഷെയ്ഡാണ് കൊടുക്കുന്നത് അങ്ങനെ രണ്ട് കളർ ഷെയ്ഡുകളാണ് കൊടുക്കുന്നത്
അപ്പോൾ അതിനിടെ നമുക്ക് ഒരുപാട് വ്യൂവേഴ്സും അതുപോലെ കുറച്ച് കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടിക്കൂടി വരുന്ന ഒരു ടൈമാണ്. ഒരുപാട് പേര് നമ്മുടെ പഴയ വീഡിയോസൊക്കെ കണ്ട് അതിന് കമൻറ്റ് ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. പ്രത്യേകം പേരെടുത്ത് പറയണില്ല, എന്താ വെച്ചാൽ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഞാൻ ഓരോരുത്തരായിട്ട് എടുത്ത് പറയുമ്പോൾ അത് ഭയങ്കര ബോറാവും. അപ്പോൾ എല്ലാവർക്കും വലിയൊരു താങ്ക്സ് ഉണ്ട് കേട്ടോ, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അതുപോലെ വീഡിയോ കണ്ടില്ലെങ്കിൽ വീഡിയോ എന്താ അപ്ലോഡ് ചെയ്യാത്തതെന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമുക്ക് ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒന്നരാടം തന്നെ അപ്ലോഡ് ചെയ്ത് ഇന്നലെ ഞാൻ പോസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു, പക്ഷേ ഇന്നലെ എനിക്ക് പറ്റിയില്ല. ഇത് വരച്ച് വരച്ച് തീരണ്ടേ? അപ്പോൾ ഞാൻ ഇന്ന് അത് പോസ്റ്റ് ചെയ്തത് അതുകൊണ്ടാണ്. അപ്പോൾ ചിലപ്പോൾ ഇനിയിപ്പോൾ മറ്റന്നാളും എനിക്ക് പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഞാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ടാബിൽ പോസ്റ്റ് ചെയ്യും, നിങ്ങൾ അവിടെ ഒന്ന് വന്ന് നോക്കിയാൽ മതി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അതിലൊക്കെ പറയുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ഷെയ്ഡിന് യൂസ് ചെയ്തിരിക്കുന്ന കളറ് ഡാർക്ക് നീലയും അതുപോലെ സ്കൈ ബ്ലൂവും ഗ്രീനുമാണ്. അപ്പോൾ ഞാൻ വയലറ്റ് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു, പക്ഷേ ഇതിലില്ല, വയലറ്റ് കളറില്ല. അതാണ് ഞാൻ പറഞ്ഞത്, കുറച്ച് ഷെയ്ഡുകൾ മാത്രമേ ഈ ഒരു ഗ്ലാസ് പെയിൻറ്റിലുള്ളൂ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എല്ലാ കളറും മിക്സ് ചെയ്തിട്ട് വേണമെങ്കിലും ചെയ്യാം. അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെയൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ഏത് ടൈപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാമെന്ന്. അപ്പോൾ ഈ രണ്ട് ടൈപ്പിലാണ് ഞാൻ രണ്ട് ഭാഗത്തും ചെയ്തിരിക്കുന്നത്. ഇനി ബാക്കി രണ്ട് ഭാഗത്തും ഇതേ കളർ തന്നെ, പക്ഷേ എന്താ പറയുക, ആദ്യം റെഡ് 5 ലൈനിൽ കൊടുത്തിട്ട് ഓറഞ്ച് വീണ്ടും അങ്ങനെ തന്നെ കൊടുത്തു, അതുപോലെ തന്നെ യെല്ലോ കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, ബാക്കിയുള്ളതിൽ ഓരോ ലെയറിലായിട്ട് കൊടുത്തു. ഇതിലാണെങ്കിൽ 5 ലെയർ വെച്ചിട്ട് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഇനി കുറച്ചും കൂടി ഒരു ഭംഗി വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ഈ ഒരു ഭാഗത്ത് ഒന്ന് പൈപ്പിംഗ് ത്രെഡ് ചുറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നൂലില്ലെങ്കിൽ നിങ്ങൾക്ക് വുളൻ ത്രെഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി വെറുതെ ഇങ്ങനെ ചുറ്റി കാണിക്കുന്നതേ ഉള്ളൂ. പക്ഷേ അപ്ലൈ ചെയ്തിട്ട് വേണം നമ്മളത് അതിലേക്ക് ചുറ്റി കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ ബോട്ടിലാർട്ട് ഇവിടെ കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ഇതിലിനിയിപ്പോൾ നമുക്ക് കോർക്ക് ലൈറ്റ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് രാത്രിയിൽ എങ്ങനെ ഉണ്ടാവാമെന്ന് നോക്കാം. അപ്പോൾ ഇത് സിമ്പിളാണ് കാണുമ്പോൾ, പക്ഷേ ആ ഒരു ഗ്ലാസ് ലൈനർ വെച്ചിട്ട് വരയ്ക്കേണ്ടത് മാത്രമേ ഉള്ളൂ, കുറച്ച് നമുക്ക് മെനക്കെട്ട ഒരു പണി എന്ന് പറയുന്നത്. പക്ഷേ സിമ്പിളായിട്ടുള്ള സിമ്പിളായിട്ട് ഒന്ന് രണ്ടുമൊക്കെ ആയിട്ടുള്ള പാറ്റേൺസൊക്കെയാണ് വരയ്ക്കുന്നതെങ്കിൽ നമുക്ക് എളുപ്പം തന്നെ വരച്ചെടുക്കാം. ഈ ഒരു കോർക്ക് ലൈറ്റിന് 45 മുതൽ 70 വരെയൊക്കെ റേറ്റ് പോകുന്നുണ്ട്. നല്ലതിനൊക്കെ നല്ല റേറ്റ് ഉണ്ട്, അതേപോലെ ചീപ്പായിട്ടുള്ള ടൈപ്പിനൊക്കെ ചെറിയ റേറ്റിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഞാൻ ഒന്ന് ലൈറ്റ് ഓഫാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗിയുണ്ടാവും. കണ്ടില്ലേ, നമുക്ക് കറണ്ടൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ വെക്കാം, അല്ലെങ്കിൽ നല്ല ഫംഗ്ഷനൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു 5-6 ബോട്ടിൽസ് ഒരുമിച്ച് അങ്ങ് ചെയ്ത് വെക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വ്യത്യസ്തമായിട്ട് പല രീതിയിൽ വേണമെങ്കിൽ നമുക്ക് പല പാറ്റേണിൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വർക്ക് ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പറയുക. നിങ്ങളിത് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ്, ആദ്യമായിട്ട് ട്രൈ ചെയ്തപ്പോൾ എന്തൊക്കെ മിസ്റ്റേക്കാണ് പറ്റിയ കാര്യങ്ങളൊക്കെ പറഞ്ഞോളൂ, അതൊക്കെ എന്നോട് ഷെയർ ചെയ്തോളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ.